ഹലോ ഗായ്സ്, എല്ലാവർക്കും അഭിജിത് പ്രകാശ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡേ 21 ഓഫ് ഹാർട്ട് 70-day ചലഞ്ചിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 70 days നമ്മൾ പ്ലോട്ട് ചെയ്ത് നമ്മൾ പഠിക്കുകയാണ് പ്രിലിംസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഐഡിയോളജി എന്താണ്? സ്റ്റാറ്റിക് ഫിനിഷ് ചെയ്യുക, അതുപോലെ തന്നെ ഈ സ്റ്റാറ്റിക് മെറ്ററിലേക്ക് ഇന്ന് PYQ, പിന്നെ അതിനെ വാല്യൂ ആഡ് ചെയ്യാൻ കറണ്ട് അഫെയർ, ഓക്കെ, ഇത്ര തന്നെ കൺസോൾഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്ര ഒരുമിച്ച് നമുക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് MCQ ഫോമിൽ കൺസോൾഡേറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് UPSC സിവിൽ സർവീസ് റിലേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി നോട്ട്സും കാര്യങ്ങളൊക്കെ എൻ്റെ ടെലഗ്രാം ചാനലുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ ഈ 2 ദിവസം വീക്കെൻഡാണ്. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഡേ നിങ്ങൾ വേണമെങ്കിൽ ബ്രേക്ക് എടുക്കുക ഇന്നും നാളെയും. അപ്പോൾ അത് കുഴപ്പമില്ല, അത് നിങ്ങളുടെ ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുന്നതനുസരിച്ചും. പിന്നെ എന്താണ്, കുറച്ച് ബ്രേക്ക് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഒരു ദിവസമെങ്കിലും മിനിമം നിങ്ങൾ എന്തായാലും കൊടുത്തിരിക്കുക, കാരണം എന്നാൽ മാത്രമേ അടുത്ത വീക്ക് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അതുകൊണ്ട് ഒരു ദിവസം ഒരു ഹാഫ് ഡേ കൊടുക്കുക നിങ്ങൾ ബ്രേക്ക്. ഇപ്പോൾ ഇന്ന് കൊടുത്തില്ലെങ്കിൽ നാളെയെങ്കിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതൊന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ അതുപോലെ തന്നെ ബാക്കി സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആഴ്ച എന്തൊക്കെ പഠിച്ചത് റിവൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും പെൻഡിങ് ഉള്ളത് ഫിനിഷ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ പോളിറ്റി എക്കണോമിയുടെ നമുക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന 20 മുതൽ 30 വരെയുള്ള 10 പാഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നോക്കുക. അതുപോലെ തന്നെ എക്കണോമിയിൽ ഇൻഷുറൻസും പെൻഷൻ ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ടോപ്പിക്കും നോക്കുക. ഓക്കെ, പിന്നെ കറണ്ട് അഫയേഴ്സിൽ 60 മുതൽ 120 പേജ് വരെയുള്ള ജൂലൈയിലെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുക. ഇതായിരിക്കും മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത്. നമ്മൾ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. ഇപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നേയും കൊണ്ട് 3 ദിവസം കൊണ്ട് ആൻഷ്യൻറ്റും മിഡിവലും കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഷ്യൻറ്റും മിഡിവലും നമുക്ക് വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെ, അതായത് ആൻഷ്യൻ്റെ മിഡിവലിൻ്റെ ബേസിക് ടോപ്പിക്സും പ്ലസ് അതിൻ്റെ PYQ-സും, ഇതാണ് എൻ്റെ ഐഡിയ. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റെക്കോർഡിങ് നല്ല സമയമെടുക്കും. അപ്പോൾ അത് അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, 3 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ. അപ്പോൾ ആൻഷ്യൻറ്റ് മാക്സിമം ചെയ്തിട്ട് മിഡിവലും പറ്റുന്ന അത്രയും ചെയ്ത് വയ്ക്കുക ഈ 3 ദിവസം. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിന് ശേഷം മൺഡേ മുതൽ എൻവയോൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൺഡേ നമുക്ക് എക്സാമാണ്, എക്സാം കഴിഞ്ഞ് ട്യൂസ്ഡേ മുതൽ എൻവയോൺമെൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എൻവയോൺമെൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്യാം, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കവർ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി ഓരോ ടോപ്പിക്, പോളിറ്റിയിലെ കുറച്ച് റിവിഷൻ സീരീസ് ചെയ്യാം PYQ-ൻ്റെ, പിന്നെ അതുപോലെ തന്നെ എക്കണോമി ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ CSAT ചെയ്യണം. അപ്പോൾ അങ്ങനെ ഓരോ ഇതായിട്ട് നമുക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ ഓരോ റിവിഷൻ സീരീസായിട്ട് നമുക്ക് മാക്സിമം ചെയ്ത് പോവാം എന്നുള്ളതാണ്. എന്നിട്ട് ഒരു 10, 20, 30 ദിവസം കൊണ്ട് മാക്സിമം റിവിഷൻ നടത്തിയിട്ട് അടുത്ത് ഇതെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു റിവിഷൻ സീരീസും കൂടെ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ-സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കഷൻ നടത്തുന്ന ഒരു വലിയ മാരത്തോൺ റിവിഷൻ സെഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് മാക്സിമം ഞാൻ ചെയ്യാൻ നോക്കാം. ഇതിൽ ഉറപ്പൊന്നുമില്ല എത്ര ചെയ്യാൻ പറ്റുമെന്ന്. ചിലപ്പോൾ ആൻഷ്യൻ്റെ മിഡിയൊരു മാത്രമേ ചെയ്യുള്ളൂവായിരിക്കും, ചിലപ്പോൾ ആൻഷ്യൻ്റെ മാത്രമേ ചെയ്യുള്ളൂവായിരിക്കും, പറ്റുമെങ്കിൽ ബാക്കി ചെയ്യും. ഓക്കെ, അതൊക്കെ നമ്മളുടെ ആ ഒരു ഞാൻ എത്ര ടോപ്പിക്ക് ഫിനിഷ് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. കാരണം എനിക്ക് മോഡേണിൽ എനിക്ക് കുറേ ടോപ്പിക്ക് പെൻഡിംഗ് ഉണ്ട്, അപ്പോൾ അതെനിക്ക് കവർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിൽ എനിക്ക് ഇഷ്ടംപോലെ പെൻഡിംഗ് ഉണ്ട്, അപ്പോൾ അതൊക്കെ എനിക്ക് നോക്കിയിട്ട് വേണം പറഞ്ഞുതരാം. അപ്പോൾ അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ എടുക്കും, ബാക്കി നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, PYQ കറക്റ്റ് ഫോക്കസ് ചെയ്ത് ചെയ്യുക, ബാക്കി നമുക്ക് വീഡിയോസിലൂടെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ MCQ ആപ്റ്റിറ്റ്യൂഡ്, നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ആ കോമൺ സെൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൻസർ, ഡിഡക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആദ്യം വേണ്ടത് നമ്മുടെ സ്റ്റാറ്റിക് നോളജാണ്. സ്റ്റാറ്റിക് പ്ലസ് കറണ്ട് അഫയേഴ്സ് നോളജ് വേണം. ഈ നോളജ് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, UPSCയുടെ ട്രെൻഡ് കണ്ട് മനസ്സിലാക്കി, എങ്ങനെയാണ് UPSC ആൻസർ കയ്യിൽ ആൻസർ കൊടുക്കുന്നത് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസേഴ്സ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ആർട്ടാണ് MCQ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അത് ലാസ്റ്റ് ഒരു 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് വെക്കാം. പറ്റുമെങ്കിൽ നമുക്ക് അത് ഒരു സീരീസ് ആയിട്ട് ഒരു വീഡിയോ ഒരു 100 ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ഒരു 6-7 വീഡിയോ നമുക്ക് അതും ചെയ്യാം. ഓക്കെ, അതൊക്കെ സമയം കിട്ടും പോലെ. ആദ്യം നമുക്ക് ബേസിക് സിലബസ് ഞാൻ കവർ ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയേ വീഡിയോയിൽ പറയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം കറക്റ്റായിട്ട് കവർ അപ്പ് ചെയ്യുക. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.